ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. അല്ലേലൂയ അല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. അല്ലേലൂയ അല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കുറ്റരുമുടയോർ തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. കുറ്റരുമുടയോർ തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. അല്ലേലൂയ അല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. അല്ലേലൂയ അല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. പ്രഭാത വന്ദനം ഏവരെ അറിയിക്കുകയാണ്. യിർമീയാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കൂശിന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കാൻ നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. ഒരിക്കലൊരു മനുഷ്യൻ കുയിലിനോട് പറഞ്ഞു, നീ കറുത്തതല്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, നിൻ്റെ പാട്ടൊക്കെ എത്ര മനോഹരം, എന്നാൽ നിൻ്റെ നിറം എന്നെ വെറുപ്പിക്കുന്നു. കുയില് അന്നേരം മറുപടിയൊന്നും പറഞ്ഞില്ല. ഈ മനുഷ്യൻ സമുദ്രതീരത്തേക്ക് പോയി നിന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാസമുദ്രമേ, നിന്നിൽ ഉപ്പുരസമില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ധാരാളം വെള്ളം നിന്നിലുണ്ട് എങ്കിലും ഉപ്പുരസം മൂലം എനിക്ക് നിന്നോട് വെറുപ്പാണ്. ഒരുവില് ഈ മനുഷ്യൻ ഒരു റോസാച്ചെടിയുടെ അടുക്കൽ ചെന്നെന്ന് പറഞ്ഞു, നിൻ്റെ പുഷ്പം വളരെ മനോഹരമാണ്, നല്ല മണമാണ്, എന്നാൽ നിന്നിലേക്ക് അടുത്തു വരുവാൻ എനിക്ക് മടിയാണ്. നിന്നിൽ ധാരാളം മുള്ളുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെയും ഇഷ്ടമല്ല. ഒടുവിൽ കുയിലും സമുദ്രവും റോസച്ചെടിയും മൂവരും ചേർന്ന് തങ്ങളിലെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച മനുഷ്യനോട് പറഞ്ഞു, നീ എത്ര സുന്ദരനാണ്, പക്ഷേ നിന്നിൽ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും നോക്കുന്ന ശീലമില്ലായിരുന്നെങ്കിൽ നീ എത്ര നല്ലവനായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇത് വെറും ഒരു കഥയായിട്ട് ഇതിനെ നാം തള്ളിക്കളയരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിശോധിക്കാൻ ഈ കഥ സംഗതിയാകട്ടെ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ നാം വളരെ സമർത്ഥരാണ്. നാം സ്വന്തം ജീവിതത്തിലെ എന്തെല്ലാം അപാകതകളുണ്ട് എന്ന് കണ്ടെത്തിയാൽ ജീവിതം എത്ര ധന്യമായിത്തീരും. ദൈവവചനം പറയുന്നു, കൂശിന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് അതിൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയില്ല എങ്കിലും ദോഷം ശീലിച്ചിരിക്കുന്ന മനുഷ്യന് നന്മ ചെയ്യുവാൻ കഴിയുമെന്നാണ്. സഭാതലങ്ങളിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സ്വന്തം കുറവുകളെ കണ്ടെത്താതെ മറ്റുള്ളവരുടെ ന്യൂനതകളെ കണ്ടെത്തും. കർത്താവ് പറഞ്ഞത്, സ്വന്തം കണ്ണിലെ കോൽ ഇരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കരട് തപ്പുന്ന സ്വഭാവമാണ് മിക്ക പേരിലും ഉള്ളത്. ഇതിന് മാറ്റം വരുത്തുവാൻ സാധിക്കും എന്നാണ് ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. അത് സാധിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ഓരോരുത്തർക്കും ഉണ്ടാകണം. സ്വന്തം ശരീരത്തെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരെയും കാണണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. ലോകം ഇന്ന് കണ്ടുപിടുത്തങ്ങളിലും മുന്നേറ്റങ്ങളിലും കുതിച്ചു വരികയാണ്. എന്നാൽ ഇന്ന് വരെ മനുഷ്യൻ്റെ ഹൃദയ നിരൂപണങ്ങളെ കണ്ടുപിടിക്കുവാൻ മാർഗം തേടിയിട്ടില്ല. എന്നാൽ ഓരോ വ്യക്തിയുടെയും ഹൃദയ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് അറിയുന്ന ദൈവമുൻപാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദോഷം ചെയ്യുവാൻ ശീലിച്ച് എനിക്ക് നന്മ ചെയ്യുവാൻ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവിളെ അറിയണമേ,
വ്യസനത്തിനുള്ള മാർഗം എന്നുണ്ടോ നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദാവീദിനെ പോലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ നിനവുകളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവത്തിന് മുൻപാകെ പത്രോസിനെ പോലെ നമുക്കും പറയാം, കർത്താവ് നീ സകലം അറിയുന്നു. ദൈവം നമ്മെ തൻ്റെ സ്നേഹപാശത്താൽ തന്നോട് ചേർത്ത് അണയ്ക്കും. നമ്മളാൽ പരിഹാരം വരുത്തുവാൻ സാധിക്കാത്ത വിഷയങ്ങളൊക്കെയും ദൈവത്താൽ അത് സാധ്യമാക്കി തരും എന്നുള്ളതിൽ ആ സംശയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനല്ല സാധ്യം, ദൈവത്താൽ സാധ്യമാകുന്നു. അതിനായി നമുക്ക് ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നാളുകളിൽ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തുവാൻ പരിശ്രമിക്കാതെ നമ്മുടെ ജീവിതത്തിലെ സ്വന്തം കുറവുകളെ കണ്ടെത്തുവാൻ തുടങ്ങണം. നമുക്ക് ശ്രമിക്കാം. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് എന്നെ നിന്നെ അറിയണമേ എന്ന് നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കും. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.